ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളത്തെ കഥയിൽ അശ്വതിയുടെ അമ്മ പറയുന്നുണ്ട്, നാളെ 10 മണിക്ക് വീട്ടിലേക്ക് വാ, ഉറപ്പായിട്ടും ജേഷിന്റെയും അശ്വതിയുടെയും വിവാഹം ഞാൻ നടത്തിയിരിക്കും, വാക്കു തരികയാണെന്നൊക്കെ പറയുന്നു. ജേഷ് ഫോൺ വെച്ചതിന് ശേഷം ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച അശ്വതി എന്റെ സ്വന്തമാകാൻ പോവുകയാണെന്നൊക്കെ കരുതുന്നു. ശേഷം കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ്. ശ്യാമ അഖിലിനോട് പറയുന്നുണ്ട്, അമൃതേട്ടത്തിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമായി, ആദ്യേട്ടൻ തിരിച്ചു വന്നപ്പോഴെന്നൊക്കെ പറയുന്നു. അഖിലപ്പോൾ പറയുന്നുണ്ട്, അമൃതേട്ടത്തിക്ക് ആദിത്യേട്ടൻ എന്ന് പറഞ്ഞാൽ ജീവനാണെന്നൊക്കെ. രണ്ടുപേരും ഐശ്വര്യയെക്കുറിച്ചും പറയുന്നുണ്ട്, ഐശ്വര്യയുടെ സ്വഭാവം ഒരിക്കലും മാറത്തില്ല എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട്. ശ്യാമയപ്പോൾ പറയുന്നുണ്ട്, ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ ശരിയാകുമെന്നൊക്കെ. ശ്യാമ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വയറ് വേദനിക്കുന്നു എന്ന് പറയുന്നു. അഖിലപ്പോൾ എന്തു പറ്റിയാണെന്ന് ചോദിക്കുന്നു. ശ്യാമയപ്പോൾ പറയുന്നുണ്ട്, കുഞ്ഞു തൊഴിച്ചതാണെന്ന്. അഖിലപ്പോൾ ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നുണ്ട്. അഖില് കുഞ്ഞിനൊരു ഉമ്മ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ശ്യാമയുടെ വയറിൽ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് അശ്വതിയുടെ അമ്മയാണ്. അശ്വതിയുടെ അമ്മ വിളക്കൊക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ട്. ആ സമയത്ത് അശ്വതി ചോദിക്കുന്നുണ്ട്, എന്തിനാണെന്ന്. ഈ വീട് ജപ്തി ചെയ്യാൻ പോകുകയല്ലേ, പിന്നെ എന്തിനാണെന്നൊക്കെ ചോദിക്കുന്നു. അമ്മയപ്പോൾ പറയുന്നുണ്ട്, അതൊക്കെ ശരിയാണ്, പക്ഷെ നീയും മോളുമാണെങ്കിൽ കുളിച്ചൊരുങ്ങി റെഡി ആയിരിക്കാനെന്നൊക്കെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യയുടെ അമ്മയാണ്. ഐശ്വര്യയുടെ അമ്മയാണെങ്കിൽ ശ്യാമയുടെ റൂമിലേക്ക് ചെല്ലുന്നു. ശ്യാമ കുളിക്കാൻ കയറിയിരിക്കുകയായിരുന്നു. ഐശ്വര്യയുടെ അമ്മ ശ്യാമയുടെ ചെരുപ്പിന്റെ പുറകിലായിട്ട് സോപ്പ് ഒട്ടിച്ചു വെക്കുന്നുണ്ട്. അതിനുശേഷം റൂമിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും അഖിൽ വരുന്നുണ്ട്. അഖിലിനെ കാണുന്നതും പെട്ടെന്ന് ഓടിപ്പോകുന്നുണ്ട്. അഖിൽ റൂമിലേക്ക് വരുമ്പോൾ ശ്യാമയാണെങ്കിൽ കുളിച്ചിട്ട് ഇറങ്ങി വരികയായിരുന്നു. അതിനുശേഷം ആ ചെരുപ്പ് എടുത്തിടുന്നുണ്ട്. ശ്യാമ അതിട്ടുകൊണ്ട് മുന്നോട്ട് നടക്കുമ്പോഴേക്കും പെട്ടെന്ന് വീഴാൻ പോകുന്നുണ്ട്. അഖിൽ പിടിക്കുന്നുണ്ട്. ശ്യാമയപ്പോൾ പറയുന്നുണ്ട്, ചെരുപ്പിന്റെ അടിയിൽ എന്തോ ഉള്ളതുപോലെ തോന്നുന്നു, സ്ലിപ്പായതാണെന്നൊക്കെ പറയുന്നു. ശ്യാമ ഉടനെ തന്നെ ചെരുപ്പൂരി നോക്കുമ്പോൾ അടിയിലാണെങ്കിൽ സോപ്പ് വെച്ചിരിക്കുന്നത് മനസ്സിലാകുന്നു. ശ്യാമയപ്പോൾ പറയുന്നുണ്ട്, ഇത് മനഃപൂർവ്വം ആരോ ചെയ്തതാണെന്ന്. അഖിലും അപ്പോൾ പറയുന്നുണ്ട്, മനഃപൂർവ്വം ചെയ്തതാണെന്ന്. ഐശ്വര്യയുടെ അമ്മയപ്പോൾ താഴോട്ട് പോകാൻ തുടങ്ങുന്നത് കാണുന്നു. ഉടനെ അഖിലാണെങ്കിൽ ഐശ്വര്യയുടെ അമ്മയെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. അഖിൽ ഐശ്വര്യയുടെ അമ്മയോട് ദേഷ്യപ്പെടുന്നുണ്ട്, നിങ്ങളുടെ മകളാണെങ്കിൽ ഇവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയെന്ന് അറിയാവല്ലോ, അവരും ഞങ്ങളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു, അതുപോലെ തന്നെ അമ്മയും ചെയ്യാൻ ശ്രമിച്ചാലുണ്ടല്ലോ, വിവരം അറിയുമെന്നൊക്കെ പറയുന്നു. എപ്പോഴത്തെയും പോലെയും ഇനിയും ഇതൊന്നും ഞാൻ ക്ഷമിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അഖിൽ ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. ശ്യാമ വിട്ടേക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ്. ഐശ്വര്യയുടെ അമ്മ പോയി കഴിഞ്ഞിട്ടും അഖിൽ പറയുന്നുണ്ട്, ഇനിയും ഞാൻ ഇതൊന്നും ക്ഷമിക്കത്തില്ല എന്നൊക്കെ. ഇതുപോലെ ഇനിയും ആരെങ്കിലും ആവർത്തിച്ചാൽ അവരെ ഞാൻ കൊന്നുകളയുമെന്നൊക്കെ അഖിൽ പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് അശ്വതിയുടെ വീട്ടിലേക്ക് ബാങ്കുകാരും പോലീസുകാരും വരികയാണ് വീട് ജപ്തി ചെയ്യാൻ വേണ്ടി. അശ്വതിയുടെ അമ്മ ബഹളം വെക്കുന്നുണ്ട്, ഞാൻ ഈ വീട് ജപ്തി ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അശ്വതിയുടെ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യ, പണമായിട്ട് ഒരാൾ വരുമെന്നൊക്കെ പറയുന്നു. പക്ഷെ പോലീസുകാർ അതൊന്നും കേൾക്കുന്നില്ല. അശ്വതിയുടെ അമ്മയെ പിടിച്ചു വലിച്ച് വെളിയിലേക്ക് ഇറക്കുന്നുണ്ട്. അതിനുശേഷം വീട്ടിലെ സാധനങ്ങളെല്ലാം പറക്കി വെളിയിലിടുകയാണ്. ആ സമയത്ത് ജേഷും അമ്മയും കാറിൽ വരുന്നുണ്ടായിരുന്നു. ജേഷും ജേഷിന്റെ അമ്മയും വീട്ടിലേക്ക് വരുന്നു. ജേഷ് കല്യാണ വേഷത്തിലാണ് വന്നിരിക്കുന്നത്. ജേഷ് പോലീസുകാരോട് പറയുന്നുണ്ട്, ഞാൻ 15 ലക്ഷം രൂപ പേ ചെയ്താൽ ഈ ജപ്തി ഒഴിവാക്കുമോ എന്നൊക്കെ ചോദിക്കുന്നു. പോലീസുകാർ അപ്പോൾ പറയുന്നുണ്ട്, സാർ പേ ചെയ്യുകയാണെങ്കിൽ ഈ ജപ്തി ഒഴിവാക്കാൻ പറ്റുമെന്നൊക്കെ. ജേഷ് അപ്പോൾ പോലീസുകാരോടും ബാങ്കുകാരോടും പറയുന്നുണ്ട്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, ഞാനാണെങ്കിൽ കുടുംബക്കാരുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നു. ജേഷ് അശ്വതിയുടെ അമ്മയോട് പറയുന്നുണ്ട്, ഞാൻ വാക്കു പാലിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്, അമ്മയും വാക്കു പാലിക്കണമെന്നൊക്കെ പറയുന്നു. അശ്വതിയുടെ അമ്മയപ്പോൾ പറയുന്നുണ്ട് അകത്തേക്ക് വരാനെന്ന്. അശ്വതിയോടും ശ്രീകുട്ടിയോടും അകത്തേക്ക് വരാനെന്ന് പറയുന്നു. എല്ലാവരും അകത്തേക്ക് പോവുകയാണ്. ദേഷ് അകത്തേക്ക് വന്നതിന് ശേഷം അശ്വതിയുടെ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ ഇപ്പൊ വാക്കു പാലിച്ചാൽ ഉടനെ തന്നെ പൈസ ഞാൻ കിട്ടുമെന്ന് പറയുന്നു. അശ്വതിയുടെ അമ്മയപ്പോൾ പറയുന്നുണ്ട്, ഞാൻ അപ്പുറത്ത് അതിനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നൊക്കെ. ജേഷ് അപ്പോൾ പറയുന്നുണ്ട്, അശ്വതി മോളുമാണെങ്കിൽ വേഷമൊന്നും മാറിയില്ലല്ലോ, ഈ വേഷം തന്നെയാണോ എന്നൊക്കെ ചോദിക്കുന്നു. ജേഷിന്റെ അമ്മയപ്പോൾ പറയുന്നുണ്ട്, വേഷത്തിലൊന്നുമല്ലല്ലോ കാര്യമെന്ന്, എത്രയും പെട്ടെന്ന് ചടങ്ങ് നടത്താമെന്നൊക്കെ പറയുന്നു. അശ്വതിയുടെ അമ്മയപ്പോൾ എല്ലാവരോടും അപ്പുറത്തേക്ക് വരാനെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. ജേഷും ജേഷിന്റെ അമ്മയും അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. അശ്വതിയാണെങ്കിൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകാതെ നിൽക്കുകയാണ്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.